എഞ്ചിനീയറിംഗ് കാർക്ക് എൻട്രിയിൽ ടെക്നിക്കൽ കോഴ്സുകളും ഉണ്ട്. ഒരു നല്ല പേരല്ലേ സിദ്ദിഖിന്റെ മകൻ. ഐ ലൈക്ക് ഇറ്റ്, ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഒരുപാട് അഭിമാനമുണ്ട് അങ്ങനെ കേൾക്കുന്നതിൽ. മമ്മൂക്ക ഒരു മൾട്ടി ടാസ്ക് ആയിട്ട് എനിക്ക് തോന്നി. ഒരേ ടൈമിൽ ഇപ്പം നമ്മളോട് സംസാരിക്കുന്ന ടൈമിൽ തന്നെ ന്യൂസ് ശ്രദ്ധിക്കുകയും ചിലപ്പോൾ കോളിൽ മെസ്സേജ്, ഇതൊക്കെ മൾട്ടി ടാലന്റഡ് ആണ്. കാരണം ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറാണ് മുള്ളൻ ചന്ദ്രപ്പൻ എന്ന് പറഞ്ഞിട്ട്. ചോട്ടെ മുംബൈയിൽ അതിൻ്റെ ഷൂട്ടിൽ വാപ്സി ചെന്ന് വാപ്സിക്ക് അവർ സിനിമയിലെ ആളുകൾ ചെയ്ത ഗെറ്റപ്പ് വാപ്സി കണ്ടിട്ട് എനിക്ക് കുറച്ചും കൂടെയും ബെറ്റർ ആക്കാമെന്ന് ഡിസൈഡ് ചെയ്തതിന് ശേഷമാണ് വാപ്സി അത്രയും സ്പൈക്കുള്ള മുടിയാക്കുകയും അങ്ങനെ വാപ്സിയുടെ ഗെറ്റപ്പ് അങ്ങനെ മാറ്റി പെട്ടെന്ന് അൻവർ ചെയ്ത് കണ്ടപ്പോൾ ഒരു സെക്കൻഡ് മനസ്സിലായി. ആ ഒരു സെക്കൻഡ് പെട്ടെന്ന് പിടിയിട്ടു ഇക്കയാണെന്ന് ചോദിച്ചൊരു ഇതുണ്ട്. ഷാഹിന്റെ കഥാപാത്രങ്ങളെ കുറിച്ച് ഇങ്ങനെ വാപ്സിയോടിക്ക് സംസാരിച്ചു. അതായത് ഇങ്ങനെ മറ്റേ പടവലങ്ങ പോലെ താഴത്തേക്ക് പോകണല്ലോടാ എന്ന് ചോദിച്ചു. അതെന്താണ് കഥ? എനിക്ക് തോന്നുന്നു ഞാൻ അഭിനയിച്ച സിനിമ ആദ്യ സിനിമ പത്തേമാരി കസബ ടേക്ക് ഓഫ്, അതിലെല്ലാം എൻ്റെ ഡ്യൂറേഷൻ വളരെ ചെറുതായിരുന്നു. അപ്പോൾ വാപ്സിക്ക് അതൊരു കരിയർ ഒരു നല്ലൊരു ബിഗിനിങ് പോലെ തോന്നിയിരുന്നില്ല. സ്വാഭാവികമായിട്ടും അത് ഞാൻ ഇടുന്ന എഫേർട്ടിൻ്റെ ഫലമാണ്. ഒരു പക്ഷേ കൂടുതൽ എഫേർട്ട് ഞാൻ ഇട്ടത് എനിക്ക് അതിനേക്കാളും നല്ല രീതിയിൽ ഇപ്പോൾ ഞാൻ കുറേ കൂടെയും ബെറ്റർ പൊസിഷനിൽ എത്തേണ്ടതാണ് സിനിമയിൽ. അങ്ങനെ ഉദ്ദേശിച്ച് ചോദിച്ചായിരിക്കും. നമ്മുടെ സംവിധായകരോട് ചാൻസ് ചോദിച്ചുകൊണ്ടേ ഇരിക്കണം എന്ന് പറയാറുണ്ട്. ചിലർക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ട്. എനിക്ക് അത് വളരെ ബുദ്ധിമുട്ടുള്ള ആളാണ്. കാര്യം ഇപ്പോൾ ലൈം ലൈറ്റിൽ നിൽക്കുന്ന ഡയറക്ടേഴ്സ് മാത്രമല്ല എൻ്റെ ഫാദറിൻ്റെ കൊളീഗ്സ് ആണ്, എൻ്റെ ഫാദറിൻ്റെ ഫ്രണ്ട്സ് ആണ്. അത് എനിക്ക് അതാണ് എനിക്ക് കൂടുതൽ ബുദ്ധിമുട്ട്. അപ്പോൾ ഞങ്ങളായിട്ട് ഇത്രയും അടുപ്പുള്ള ആളുകളാണ്. അപ്പോൾ അവരോട് ചെന്ന് ഞാൻ ചോദിക്കാൻ പറഞ്ഞാൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അത് അൺകംഫർട്ടബിൾ ആണ്. അവർക്ക് തരാൻ പറ്റാത്തതിലുള്ള വിഷമം ഉണ്ടാവും, ഞാൻ ചോദിക്കുന്നില്ല എൻ്റെ ബുദ്ധിമുട്ടുണ്ടാവും. ഷഹീൻ സിദ്ദിഖ്, വെൽക്കം ടു ദ ഷോ ഐസ് ബ്രേക്ക് വിത്ത് വീണ. താങ്ക് യു ദീപ്. വീണ ഐസ് ബ്രേക്ക് ഞാൻ കോപ്പിറൈറ്റ് എടുത്തേക്കുന്ന സാധനമാണ്. ദീപയൊക്കെ ഒന്നും കൊടുക്കത്തില്ല എനിക്ക് മാത്രമേ ഉള്ളൂ. ഷഹീനെ നമ്മുടെ എല്ലാ പല ഇന്റർവ്യൂസ് കാണുമ്പോഴേ നമ്മൾ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ പ്രിയപ്പെട്ട അതുല്യ കലാകാരൻ സിദ്ദിഖ് സാറിന്റെ മകൻ എന്ന് പറയണതാണ്. കുറെ കാലം കേട്ട് കഴിയുമ്പോഴത്തേക്കും ചേടാ ഞാൻ കുറെ കഥാപാത്രങ്ങളൊക്കെ ചെയ്തിട്ടില്ലേ, ഞാൻ കുറച്ച് സിനിമയൊക്കെ ചെയ്തു തുടങ്ങിയല്ലോ, ഇനി എന്നെ എന്റേതായ വിശേഷണങ്ങളൊക്കെ കൊടുത്തൂടെ എന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ പറഞ്ഞ കാര്യം എന്റെ ഫാദർ അത്ര നല്ല കഥാപാത്രങ്ങൾ ഇത്രയും വർഷം കൂടി ഇപ്പൊ ഓൾമോസ്റ്റ് 30+ years ആയിട്ട് അഭിനയിക്കുന്നതാണ്. ആൻഡ് അലഹമ്മദുള്ള ഇപ്പോഴും ലൈം ലൈറ്റിൽ നിൽക്കുന്ന ആളല്ലേ. ഈ വർഷം എടുത്ത് നോക്കിയാലും ഒരുപാട് നല്ല റോൾസ് ഉണ്ട്. ആ ഒരു ലെവല് ഞാൻ എക്സീഡ് ചെയ്താൽ മാത്രമേ ഷാഹീൻ എന്നുള്ള ഒരു ഒരു എന്താ പറയുക ഒരു പ്യുവർ സിംഗിൾ ഐഡന്റിറ്റി എനിക്ക് ലഭിക്കുള്ളൂ. അത് സാധിക്കുമെന്ന് ഉള്ള ഓവർ കോൺഫിഡൻസ് ഉണ്ടോ? ഇല്ല ഇല്ല ഇല്ല, അത് സാധിക്കും. പ്രയാസമാണ്. ഐ മീൻ ഇറ്റ്സ് നോട്ട് ഈസി, ഇറ്റ്സ് നോട്ട് ഈസി. പക്ഷേ ഒരു നല്ല പേരല്ലേ സിദ്ദിഖിന്റെ മകൻ. ഐ ലൈക്ക് ഇറ്റ്, ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഒരുപാട് അഭിമാനമുണ്ട് കേൾക്കുന്നത്. ഷാഹീൻ കഴിഞ്ഞ കുറച്ച് ഒരു കൃത്യമായ ഒരു മാസം മുൻപ് ഇന്റർനെറ്റിലൊക്കെ വൈറലായിരുന്നു കല്യാണം. കല്യാണം കഴിഞ്ഞുള്ള കുടുംബജീവിതമൊക്കെ എങ്ങനെയുണ്ട്? സോ ഫാർ സോ ഗുഡ് എന്ന് പറയുന്ന പോലെ നന്നായിട്ട് പോകുന്നു. ഭാര്യയ്ക്ക് അങ്ങനെ തന്നെയാണോ തോന്നുന്നത്? എനിക്ക് ഞാൻ ചിന്തിച്ചിരുന്നില്ല. കാരണം നമ്മള് ആദ്യം ഈ ഫംഗ്ഷന് വേണ്ടി ഒരു ഡ്രസ് എടുക്കാൻ പോകുമ്പോൾ അവരാണ് ഇത് ആദ്യം ഞങ്ങളോട് പറഞ്ഞത്. ഇപ്പോ ഞങ്ങള് TNM എന്ന് പറഞ്ഞ സ്ഥലത്ത് ആദ്യം അവിടെ ടിയ എന്റെ സ്കൂളിലെ സീനിയറും കൂടെയാണ്. അപ്പോ എന്റെ വൈഫ് അമൃത അമ്മൂന് ഡ്രസ് എടുക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ അവിടെ ഒരുമിച്ച് പോയത്. അപ്പോൾ ഡിയെ പറഞ്ഞില്ല, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇതിന് ഭയങ്കര മീഡിയ അറ്റൻഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഒട്ടും അത്ര പോപ്പുലർ ആയ ഒരു ആക്ടറല്ല, എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ അധികം ഫോളോവേഴ്സ് ഒന്നുമില്ല. അപ്പോൾ അങ്ങനെയല്ല ഷഹീൻ, നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഡിയെ പറഞ്ഞു, ഞങ്ങൾ എക്സ്ട്രാ കെയർ എടുക്കണം നിങ്ങളുടെ പ്രകാരം. ഇത് ഒരുപാട് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവാനുള്ള, അപ്പോൾ ഞങ്ങളുടെ പ്രോഡക്റ്റ് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കണം എന്നുള്ളത് ഞങ്ങൾ അഷ്യൂർ ചെയ്യേണ്ട കാര്യമാണ്. അങ്ങനെ അവിടെ നിന്നാണ് ആദ്യം എനിക്കൊരു ഇൻഫർമേഷൻ കിട്ടിയത്. ഇത് ഞങ്ങളുടെ ഞങ്ങളുടെ എൻഗേജ്മെൻറ്റ് 22nd February ആയിരുന്നു. അത് കഴിഞ്ഞ് ഒരു മൂന്ന് ദിവസം വലിയ അനക്കൊന്നും കണ്ടില്ല. അപ്പം എനിക്കൊക്കെ വലിയ വിഷമമായിരുന്നു. അപ്പോൾ ടി വിയെ ടിയൊക്കെ എന്തോരം പ്രതീക്ഷിച്ചാണ്, അവർക്കൊരു ബൂസ്റ്റ് കിട്ടിയോ ഇല്ലയെന്നൊക്കെ. പക്ഷേ അത് കഴിഞ്ഞ് പെട്ടെന്ന് അങ്ങ് പിക്കായി. കുറച്ച് സോഷ്യൽ മീഡിയ പേജസ് അത് ഏറ്റെടുക്കുകയും അതിൻ്റെ ഭയങ്കര രസകരമായ ചർച്ചയൊക്കെ നടന്നിരുന്നു. പക്ഷേ ഞങ്ങൾക്കൊരു പരാതിയുണ്ട്, ഞങ്ങളൊന്നും കല്യാണത്തിന് വിളിച്ചില്ല. വളരെ രഹസ്യമായിട്ട് കല്യാണം അങ്ങ് നടത്തി എന്നുള്ളൊരു പരാതിയുണ്ട്. അതെന്താ? ഇല്ല, ഈ കല്യാണം പോലും ഇത്ര സെലിബ്രേറ്റ് ചെയ്യപ്പെടരുതെന്നായിരുന്നു എൻ്റെയും വാപ്സിയുടെയൊക്കെ ആഗ്രഹം. പക്ഷേ ടിയൊക്കെ ആഗ്രഹം അല്ലെ? സ്വാഭാവിക, ടീയും അതേപോലെ ഇതിൽ വർക്ക് ചെയ്തപ്പോൾ ഒരുപാട്. ഇപ്പോൾ ഞങ്ങളുടെ ഡ്രസ്സ് ചെയ്ത വിൻറ്റേജ് സ്പിരിറ്റ് അവർക്ക് എല്ലാവർക്കും അതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ടായാലും ഒരുപാട്. ഞങ്ങളുടെ ഫോട്ടോഗ്രാഫർ ടീം പ്ലാൻ 360 അവർക്കൊക്കെ. ഷാഹീൻ കല്യാണം കഴിഞ്ഞിട്ട് അധികം ഇന്റർവ്യൂസ് ഒന്നും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, ഈ ലവ് സ്റ്റോറി എവിടെന്നാണ് തുടങ്ങുന്നത്? ആക്ച്വലി നമ്മൾ മാഹിയുടെ പ്രൊമോഷൻസ് ആണ്, അത് ഞാൻ മനസ്സിലാക്കുന്നു. എന്നാൽ ഈ കഥയും കൂടെ കേട്ട് കഴിഞ്ഞിട്ട് നമ്മൾ മാഹിയിലേക്ക് വരുന്നതായിരിക്കും. ഇതിൽ ഞങ്ങളുടെ ഏറ്റവും ഇന്റിമേറ്റ് റൊമാൻറ്റിക് മൂമെന്റ്സ് അതൊരു രഹസ്യമാക്കി വെക്കാനാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഞങ്ങൾക്ക് താല്പര്യം. അല്ല അല്ല, എങ്കിലും ഞങ്ങളുടെ കോമൺ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, അങ്ങനെ ഞങ്ങൾ മീറ്റ് ചെയ്യാൻ അങ്ങനെ അടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ അങ്ങനെ സംഭവിച്ചാണ്. ഓക്കെ, അപ്പോൾ മാഹിയിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഈ മാഹി എന്ന് പറഞ്ഞ സിനിമ ചൂസ് ചെയ്തത്? മാഹി ചൂസ് ചെയ്തത് ഭയങ്കര രസകരമായ സംഭവമാണ്. കാര്യം ഞാൻ അനീഷും കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്തിരുന്ന മറ്റൊരു മൂവി ഉണ്ടായി, ഗോകുൽ സുരേഷാണ്, അല്ല അനീഷ് ജി മേനോൻ ഇല്ല നായകൻ.
സിനിമയുടെ പേര് ഇപ്പോൾ അമ്പലമുക്കിലെ വിശേഷങ്ങൾ എന്നാണ് സിനിമയ്ക്ക് പേര്. ഗൂഗിൾ സുരേഷാണ് നായകൻ. എൻ്റെ സെറ്റിലുള്ളപ്പോൾ സുരേഷ് കുട്ടിയാടി ചേട്ടൻ എൻ്റെ ഡയറക്ടർ, സുരേഷ് കുട്ടിയാടി സാർ ക്രൂവും കൂടെയും അനീഷിനെ വന്ന് ഈ കഥയുടെ കാര്യങ്ങൾ സംസാരിക്കാനിരിക്കുക. സുരേഷ് സാറിന് എന്നെ വളരെ കുഞ്ഞുനാൾ മുതൽ അറിയാം. കണ്ട് സംസാരിച്ചപ്പോൾ ഷൈൻ ഇതിൽ നല്ല കഥാപാത്രമുണ്ട്, ഇതിൽ അനീഷിൻ്റെ ഒരു ഫ്രണ്ടായിട്ട് ഞാൻ പറഞ്ഞു. ഇതിലും ഞാൻ ഗൂഗിൾ സുരേഷിൻ്റെ ഫ്രണ്ടായിട്ട് ഏട്ടാ ഇതിൽ എനിക്കൊരു നല്ല വില്ലൻ ക്യാരക്ടർ തരാൻ പറ്റും. എന്താ നമ്മൾ എനിക്ക് ഇതുവരെ അങ്ങനെ നല്ലൊരു വില്ലൻ ക്യാരക്ടർ പെർഫോം ചെയ്യാൻ പറ്റിയിട്ടില്ല, അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് തരാൻ പറ്റുന്നത്. ഞാൻ ആലോചിക്കാം എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ അതിൽ ഫിക്സ് ചെയ്യായിരുന്നു. എനിക്ക് തോന്നുന്നു ഷാഹിന്റെ ഒരു വലിയ ഭാഗ്യം എന്താണെന്നറിയോ, ഞാൻ കുറെ സിനിമ നമ്മള് അഭിനയിച്ച സിനിമകളൊക്കെ എടുത്തു നോക്കിയപ്പോ മമ്മൂക്കയുടെ മോനായിട്ട് അങ്ങ് തുടങ്ങി, പിന്നെ മമ്മൂക്കയുടെ കൂടെ പല പല സിനിമകൾ ചെയ്യാൻ പറ്റി. അപ്പൊ ഞാനിങ്ങനെ ഷാഹിൻ ഇതുവരെ ചെയ്തിട്ടുള്ള കുറച്ച് ആൾക്കാരുടെ പേരുകൾ പറയാം, അവരെ കുറിച്ചുള്ള ഒരു മെമ്മറി എന്നോട് ഷെയർ ചെയ്യാം. കുട്ടനാടൻ ബ്ലോഗിന്റെ സെറ്റിൽ അന്ന് ഷൂട്ട് തുടങ്ങുന്ന ദിവസം ഞാൻ മമ്മൂക്കയായിട്ട് വെറുതെ, അതായത് ഒരു ഷോട്ട് കഴിഞ്ഞു കഴിഞ്ഞ ഉടനെ മമ്മൂക്ക അവിടെ ഒരു സ്റ്റെയറിലിരിക്കുന്നു. ഞാൻ മമ്മൂക്ക അടുത്തിരുന്നിട്ട് ചോദിച്ചു ഈ അടുത്ത് ഏതെങ്കിലും സിനിമകൾ കണ്ടോ എന്ന് ചോദിച്ചു. അന്ന് ഓസ്കേഴ്സിന് സെലക്റ്റഡ് ആയ മിക്ക സിനിമകളും മമ്മൂക്ക കണ്ടിട്ടുണ്ടായി. അപ്പൊ എനിക്ക് ഭയങ്കര അത്ഭുതം, കാരണം ഞാൻ വീട്ടിൽ ഒരു ജോലി ഇല്ലാതിരിക്കുകയും വേറെ ഒന്നിനും പോവുകയില്ല, ഞാൻ അത്ര സിനിമകളൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതിൽ എനിക്ക് ഏത് പെർട്ടിക്കുലർ മൂവിയാണ് ഞാൻ ഓർക്കണില്ല. ആ മൂവി ഓസ്കർ സീസണിൽ വരുന്നതിൻ്റെ കുറേ മാസങ്ങൾ മുമ്പ് റിലീസായ മൂവിയാണ്. അതുപോലും മമ്മൂക്ക നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. മമ്മൂക്ക ഓൾമോസ്റ്റ് എല്ലാ സിനിമകളും മമ്മൂക്ക കണ്ടിട്ടുണ്ട്. ആക്ച്വലി നമ്മൾ കേൾക്കുന്നത് അടുത്തൊരു 5-6 വർഷത്തേക്ക് മമ്മൂക്ക ഫുൾ ഡേറ്റുകളും ക്ലോസ്ഡ് ആണ് മമ്മൂക്കയുടെ എന്നാണ്. അതിനിടയിൽ ഒരു സിനിമയെ കാണാൻ എവിടെ സമയം കിട്ടുന്നതെന്ന് അന്വേഷിച്ചു. ആ കാര്യം എനിക്ക് അറിയില്ല കേട്ടോ. 5-6 വർഷത്തേക്ക് ഡേറ്റ് ക്ലോസ്ഡ് ആണ് മമ്മൂക്ക അങ്ങനെ വർക്ക് ചെയ്യുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് പ്രോജക്ട് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ പുതിയ ആളുകൾക്ക് അവസരം കൊടുക്കുന്ന ആളാണ്. അപ്പോൾ മാത്രമല്ല ഇത് മറ്റൊരു ആക്ടർ എനിക്ക് തോന്നുന്നു വിജയ് ദേവർകൊണ്ടയാണെന്ന് തോന്നുന്നു എൻ്റെ പുള്ളി പറഞ്ഞു. ഇപ്പോൾ 5-6 വർഷത്തേക്ക് നമ്മൾ പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യും, ഐ മീൻ കമ്മിറ്റ് ചെയ്യുമ്പോൾ 6-ാം വർഷമുള്ള ട്രെൻഡ് നമുക്ക് ഇപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നില്ല പുതിയ ആക്ടേഴ്സ് അങ്ങനെ ചെയ്യുന്നു. അത്ര ലോങ് ടേം ഒന്നും ചെയ്യാൻ സാധ്യതയില്ല. ഞാനിത് പറയുമ്പോഴത്തേക്ക് ഇനി മമ്മൂക്കയ്ക്ക് ഞാൻ എന്നെ തിരുത്തണം ആഗ്രഹം ഉണ്ടെങ്കിലോ ഈ ഇന്റർവ്യൂ എങ്ങനെ മമ്മൂക്ക കണ്ട് മമ്മൂക്ക ഒരു മൾട്ടി ടാസ്കറായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരേ ടൈമിൽ ഇപ്പൊ നമ്മളോട് സംസാരിക്കുന്ന ടൈമിൽ തന്നെ ന്യൂസ് ശ്രദ്ധിക്കുകയും ചിലപ്പോൾ കോളിൽ മെസ്സേജ്, ഇതൊക്കെ മൾട്ടി ടാലന്റഡ് ആളാണ്. ഒരേ സമയത്ത് മൾട്ടി ടാസ്ക് ചെയ്യാനുള്ള ഒരു പ്രത്യേക ടാലന്റ് മമ്മൂക്ക പോലെ തോന്നി. അച്ഛനെ കുറിച്ച് ചോദിക്കാതെ എങ്ങനെ കംപ്ലീറ്റ് ചെയ്യും സിദ്ദിഖ് സാർ? എന്തെങ്കിലും ഒരു മെമ്മറി ഉണ്ടാവില്ലേ? ഒന്നല്ലേ ഭയങ്കര കൂൾ ഡാഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഭയങ്കര സ്ട്രിക്ട് ഫാദർ ആയിരിക്കും, അതും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ. ആ ഇത് ഞാൻ പറയാം, കാരണം ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറാണ് മുള്ളൻ ചന്ദ്രപ്പൻ എന്ന് പറഞ്ഞിട്ട്, ചോട്ടാ മുംബൈ മുള്ളൻ ചന്ദ്രപ്പൻ. അപ്പോൾ ആ സിനിമയുടെ ഗെറ്റപ്പ് വാപ്സിക്ക് അങ്ങനെ സ്പൈക്ക് മൂടി ഇല്ലായിരുന്നു. അതിൻ്റെ ഷൂട്ടിൽ വാപ്സി ചെന്ന് വാപ്സിക്ക് അവർ സിനിമയിലെ ആളുകൾ ചെയ്ത ഗെറ്റപ്പ് വാപ്സി കണ്ടിട്ട് എനിക്ക് കുറച്ചും കൂടെയും ബെറ്റർ ആക്കാമെന്ന് ഡിസൈഡ് ചെയ്തതിന് ശേഷമാണ് വാപ്സി അത്രയും സ്പൈക്കുള്ള മുടിയാക്കുകയും അങ്ങനെ വാപ്സിയുടെ ഗെറ്റപ്പ് അങ്ങനെ മാറ്റി. പെട്ടെന്ന് അൻവർഷ് ചെയ്ത് കണ്ടപ്പോൾ ഒരു സെക്കൻഡ് മനസ്സിലായി, ഒരു സെക്കൻഡ് പെട്ടെന്ന് പിടിയിട്ട് ഇക്കണെന്ന് ചോദിച്ചൊരു ഇതുണ്ട്. അപ്പോൾ ഈ ഒരു മെമ്മറി ഒരു നല്ല മെമ്മറി ആയിട്ട് തോന്നുന്നു. ഇതൊക്കെ വീട്ടിൽ വന്ന് ഷെയർ ചെയ്യാറുണ്ട്. ഇതാണ് കൂടുതലും ഞങ്ങൾ തമ്മിൽ കോൺവെർസേഷൻ നടക്കുക. അപ്പോൾ വാപ്സി വൈകുന്നേരമൊക്കെ ഷൂട്ട് കഴിഞ്ഞ് വന്നാൽ നമ്മളിപ്പോൾ ഡിന്നറിന് തൊട്ട് പോകുമ്പോട്ട് അല്ലെങ്കിൽ ഡിന്നർ കഴിച്ച് ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഫ്രൂട്ട്സ് വല്ല മാങ്ങയൊക്കെ കഴിക്കുന്ന സമയത്തൊക്കെ ആയിരിക്കും ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ. ഇപ്പം അന്ന് സെറ്റിൽ നടന്ന ഓരോ കാര്യങ്ങളൊക്കെ പറയാം. അങ്ങനെ ഒരുപാട് വിശേഷങ്ങളൊക്കെ ഓർമ്മയുണ്ട്. ഷാഹിൻ്റെ കഥാപാത്രങ്ങളെ കുറിച്ച് ഇങ്ങനെ വാപ്സി ഒരിക്കലും സംസാരിച്ചു, അതായത് നീ ഇങ്ങനെ മറ്റേ പടവലങ്ങ പോലെ താഴത്തേക്ക് പോകണല്ലോടാ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതെന്താണ് കഥ? അല്ല അങ്ങനെയല്ല, അത് പടവലങ്ങ എന്നുള്ള വേർഡ് യൂസ് ചെയ്തില്ല. പക്ഷേ അല്ല വാപ്സി പറഞ്ഞത് എനിക്ക് തോന്നുന്നു ഞാൻ അഭിനയിച്ച സിനിമ ആദ്യ സിനിമ പത്തേമാരി, കസബ, ടേക്ക് ഓഫ്, അതിലെല്ലാം എൻ്റെ ഡ്യൂറേഷൻ വളരെ ചെറുതായിരുന്നു. അപ്പോൾ വാപ്സിക്ക് അതൊരു കരിയർ ഒരു നല്ലൊരു ബിഗിനിങ് പോലെ തോന്നിയിരുന്നില്ല. അപ്പോൾ വാപ്സി പറയുന്നത് സ്വാഭാവികമായിട്ട് അത് ഞാൻ ഇടുന്ന എഫേർട്ടിൻ്റെ ഫലമാണ്. ഒരു പക്ഷേ കൂടുതൽ എഫേർട്ട് ഞാൻ ഇട്ടിരുന്നെങ്കിൽ എനിക്ക് അതിനേക്കാളും നല്ല രീതിയിൽ ഇപ്പോൾ ഞാൻ കുറേയും കൂടെയും ബെറ്റർ പൊസിഷനിൽ എത്തേണ്ടതാണ് സിനിമയിൽ. അങ്ങനെ ഉദ്ദേശിച്ച് ചോദിച്ചായിരിക്കാം. ഹരീഷ് കണാരൻ, ഹരീഷ് ചേട്ടൻ, ഞാൻ ഈ സെറ്റിലാണ് ആദ്യമായിട്ട് ഹരീഷ് ചേട്ടൻ നേരിട്ട് സംസാരിക്കുന്നതൊക്കെ. അപ്പോൾ പുള്ളി ശരിക്കും പറഞ്ഞാൽ റിയൽ ലൈഫിൽ കുറച്ച് സീരിയസ് ആയ ഒരാളായിട്ട് തോന്നും. പുള്ളി ഇത്തിരി സീരിയസ്, നമ്മൾ സിനിമയിൽ കാണുന്ന അത്ര കോമഡി റിയൽ ലൈഫിൽ അങ്ങനെ പറയാറില്ല പുള്ളി. പക്ഷേ അദ്ദേഹം പെർഫോം ചെയ്തൊരു സീനിനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ പുള്ളി അത് ഭയങ്കരമായിട്ട് എൻജോയ്. കാരണം ഞാൻ ഹരീഷ് ചേട്ടൻ്റെ ഒരു ഫാനാണെന്ന് തന്നെ പറയാം. കാര്യം പുള്ളി പെർഫോം ചെയ്ത മറ്റേ സിനിമ ഉണ്ടായിരുന്നു, ദുൽഖറിൻ്റെ ഒരു മൂവി ഉണ്ടല്ലോ,
യമണ്ടൻ പ്രേമകഥ. യമണ്ടൻ പ്രേമകഥയിൽ പുള്ളി ഒരു കാൽക്കുലേറ്ററിന്റെ തമാശയുണ്ട്, അത് ഞാൻ കുറെ ചിരിച്ചാണ്. അപ്പൊ ഇതൊക്കെ പുള്ളി അത് ശരിക്കും എൻജോയ് ചെയ്യും. അതേപോലെ ബിബിൻ ജോർജിന്റെ ഫസ്റ്റ് ഫിലിമിൽ അതിൽ ഓക്കി അളിയൻ എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാരക്ടറിന്റെ ഒരു ഫുൾ ഇത് പറയുന്നുണ്ട്. അതൊക്കെ എനിക്ക് വലിയ ഇഷ്ടം. അപ്പൊ ഇതൊക്കെ പറയുമ്പോൾ പുള്ളി ശരിക്കും എൻജോയ് ചെയ്യുന്ന ആളാണ്. ഗായത്രി ഞാനും ഗായത്രി ഭയങ്കര ക്ലോസ് ആണ്. വെരി ഫ്രണ്ട്ലി, നല്ല ആളാണ്, വെരി ഓണസ്റ്റ്, വെരി സിമ്പിൾ. പിന്നെ നല്ല അടുപ്പമാണ്. ഗായത്രി ഒരു നോൺ സ്റ്റോപ്പ് ആയിട്ടുള്ള ആളാണ്. അങ്ങനെ നോൺ സ്റ്റോപ്പ് ആയിട്ട് കഥ പറഞ്ഞ് എന്റെ പൊന്ന് ഗായത്രി ഒന്ന് വായടിച്ചിരിക്കുമോ എന്ന് ചോദിച്ച സിറ്റുവേഷൻസ് ഉണ്ട്. ഞാനും ഗായത്രി തമ്മിൽ ഉണ്ടായിട്ടില്ല. ഞാനും ഗായത്രി ഒരേ ലെവലിൽ സംസാരിക്കണം ചെയ്യുക. അങ്ങനെ നമുക്ക് അവസരം തരാത്ത രീതിയിൽ ഗായത്രി സംസാരിക്കാൻ എനിക്ക് ഓർമ്മയില്ല. ഓക്കെ, മാഹി എന്ന് പറയുന്ന സിനിമ എന്തുകൊണ്ട് കാണണം എന്ന് ആളുകൾ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് മറുപടി നൽകും? ഇത് ഇപ്പോ തിയേറ്ററിൽ വമ്പൻ കളക്ഷൻ നേടുന്ന RRR പോലെയോ അതല്ല ഭീഷ്മപർവം പോലെ ഒരു വലിയൊരു മാസ് മൂവി എന്നല്ല, ഒരു ചെറിയ മൂവിയാണ്. ഇതൊരു ഓണസ്റ്റ് അറ്റംപ്റ്റ് ആണ്. ഞങ്ങൾ സിനിമയിൽ എല്ലാവരും വളരെ എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. പലപ്പോൾ സുരേഷ് കുറ്റിയാടി സാറിന് ഒരുപാട് നാളത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷേ ഞങ്ങൾ ടീം വർക്ക് പോലെ, ഞങ്ങളൊരു ഫാമിലി പോലെ ഉണ്ടാക്കിയ മൂവിയാണ്. വളരെ ക്യൂട്ട് മൂവിയാണ്, നല്ലൊരു മെസ്സേജ് ഉണ്ട്. അപ്പോൾ അത് എല്ലാവരും കാണുകയും അത് അവരുടെ ലൈഫിലേക്ക് അത് അബ്സോർബ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഷഹീൻ ആക്ച്വലി ഒരു ബിസിനസ് കരിയർ ആദ്യം ചൂസ് ചെയ്ത ആള്, പിന്നെ എപ്പോഴാണ് സിനിമയിലേക്ക് ഡൈവേർട്ട് ചെയ്ത്? ഞാൻ ബിസിനസ് കരിയർ ഞാനായിട്ട് ചൂസ് ചെയ്തിട്ടില്ല. എൻ്റെ ഫാദർ ചൂസ് ചെയ്ത ബിസിനസ് കരിയർ, ഐ മീൻ ബിസിനസ് ഞാൻ റൺ ചെയ്യാൻ സഹായിച്ചിരുന്നേ ഉള്ളൂ. ബിക്കോസ് വാപ്സി തിരക്കുള്ള സമയങ്ങളിൽ ഞാനായിരുന്നു ഇപ്പോൾ ബിസിനസ്സിൻ്റെ പല കാര്യങ്ങളും നോക്കിയത്. ഇപ്പോൾ നമുക്കതില്ല. നമുക്കുണ്ടായിരുന്ന ഹോട്ടൽ ഇപ്പോൾ എബാം ഗ്രൂപ്പാണ് ഏറ്റെടുത്തേക്കുന്നത്. അപ്പോൾ എപ്പോഴാണ് സിനിമ എന്ന് പറയുന്ന ഒരു മോഹം മനസ്സിലേക്ക് കടന്നു വന്നത്? ഒരു 25 വയസ്സായപ്പോഴേക്കാണ്. അപ്പോഴാണ് എൻ്റെ ഫ്രണ്ട്സും എൻ്റെ വളരെ അടുത്ത് അറിയാവുന്ന ആൾക്കാർ പറഞ്ഞു, ഇപ്പോൾ നല്ല ഓപ്പർച്യൂണിറ്റിയാണ്, ഇത് മിസ് ഔട്ട് ചെയ്യണ്ട, ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക, എങ്ങനെയുണ്ട് നോക്കാമല്ലോ എന്ന് പറഞ്ഞു. പത്തേ മറിയിൽ ആദ്യമായിട്ട് മമ്മൂക്കയുടെ മോനായിട്ട് അഭിനയിക്കുമ്പോഴത്തേക്കും ഇത്രയും വലിയൊരു ആക്ടറിൻ്റെ മകനായിട്ട് അഭിനയിക്കാനായിട്ട് എവിടെയെങ്കിലും എന്തെങ്കിലും ടെൻഷൻ ഉണ്ടായിരുന്നോ? ഇല്ല, ഒരിക്കലും ഇല്ല. കാര്യം സലീം അഹമ്മദ് സർ എന്ന് പറഞ്ഞാൽ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് എന്ത് എടുക്കണം എന്നറിയാവുന്ന ആളും, കൂടാതെ നമുക്ക് സീറോ പ്രഷറാണ് തരുക. സോ ഞാൻ അന്ന് ആക്ടിങ് സ്കൂളിൽ നിന്നൊക്കെ പഠിച്ചിട്ട് ചോദിച്ചാൽ, സാർ ഞാൻ ഈ ക്യാരക്ടറിന് വേണ്ടി എങ്ങനെ പ്രിപ്പയർ ചെയ്യണം? നീ ഒന്നും വേണ്ട, നീ ഒന്നും ചെയ്യണ്ട, നീ ഒരു വെള്ള കടലാസ് പോലെ വന്നാൽ മതി. നീ ഷോർട്ടിന് മുമ്പ് ഞാൻ നിനക്ക് ചില കാര്യങ്ങൾ പറഞ്ഞുതരാം, നീ അത് വളരെ സിമ്പിളായിട്ട് പെർഫോം ചെയ്താൽ മതി. അപ്പോൾ പുള്ളി വിശ്വസിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു ആക്ടർ അങ്ങനെ കഥാപാത്രമാവാൻ ശ്രമിക്കുമ്പോൾ അത് ചിലപ്പോൾ ഓവർ ദ ടോപ്പ് ആവാം. ആ പുള്ളി പ്രതീക്ഷിക്കുന്ന ഒരു നാച്ചുറൽ അല്ലെങ്കിൽ റിയലിസ്റ്റിക് ആക്ടിങ്ങിൽ നിന്ന് വിട്ടുപോകാം എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ വളരെ സിമ്പിളായിട്ട് അഭിനയിച്ച മൂവിയായിരുന്നു. ഏറ്റവും കൂടുതൽ ടേക്ക് എടുത്ത് കഷ്ടപ്പെട്ട സിനിമ ഏതായിരിക്കും? ദിവാഞ്ചി മൂല ഗ്രാൻഡ് പ്രീ എന്ന് പറഞ്ഞ മൂവിയിൽ ഒരു ബൈക്ക് ചെയ്ത സീക്വൻസ് ഉണ്ടായി, അത് കുറച്ച് കഷ്ടപ്പാടായിരുന്നു. ആ കാര്യം അതിലെനിക്കൊരു ആക്സിഡൻറ്റും പറ്റി ആക്ച്വലി. അങ്ങനെ ഉണ്ട് പക്ഷേ അതിൽ ഇപ്പം നമുക്ക് ഒന്ന് ബൈക്ക് അതേ സ്പീഡിൽ ഓടിക്കണം, ഒരു റഫ് ടെറൈൻ ആയിരുന്നു. ഒരു ഞാനൊരു പ്രൊഫഷണൽ എന്താ പറയുക, ഡേർട്ട് ബൈക്ക് ഓടിക്കുന്ന ആളല്ല. പക്ഷേ അത് ഇതെടുക്കാൻ ഒരുപാട് സമയം എടുത്തിരുന്നു. സ്റ്റണ്ട്സ് എപ്പോഴും ഇത്തിരി പ്രയാസമാണ്, ഇറ്റ്സ് നോട്ട് ഈസി. അതാണ് നമ്മുടെ ഓർമ്മയിൽ ഏറ്റവും കൂടുതൽ റീടേക്കുകൾ. എനിക്ക് അതിലൊരു റീടേക്ക് ഒക്കെ എനിക്ക്, അതായത് ഞാൻ ആ ബൈക്കിൽ നിന്ന് വീണ് ഇന്നൊരു പൊസിഷനിൽ എത്തണം എന്നൊക്കെ ഉണ്ട്. ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി. അത് രണ്ടോ മൂന്നോ തവണയൊക്കെ എടുക്കേണ്ടി വന്നു. അങ്ങനെയാണ്. എനിക്ക് എന്റെ പൊന്നോ എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് ചിന്തിച്ച ഏതെങ്കിലും ക്യാരക്ടേഴ്സ് ഉണ്ടോ ഇതുവരെ ചെയ്തതിൽ? ഞാൻ നന്നായി കഷ്ടപ്പെട്ടു, പണിയെടുത്തു എന്ന് ചിന്തിച്ച, എനിക്ക് വേണ്ടായിരുന്നു എന്ന് ചിന്തിച്ച? ഇല്ല, ഒരിക്കലും ഇല്ല. ഇല്ല, ഞാൻ ചെയ്ത എല്ലാ വർക്കും ഞാൻ വളരെ ഹാപ്പിയാണ്, വെരി ഗ്രേറ്റ്ഫുൾ, ഓൾസോ വെരി പ്രൗഡ് എനിക്ക് അത് കിട്ടിയത്. സ്വാഭാവികമായിട്ടും അതിനേക്കാളും ഞാൻ ചെയ്തതിനേക്കാളും നന്നായിട്ട് ചെയ്യാൻ മറ്റ് ആക്ടേഴ്സിന് സാധിക്കും. പക്ഷേ എന്നാൽ കഴിയുന്ന രീതിയിൽ എല്ലാം നല്ല രീതിയിൽ ഒരിക്കലും ഞാൻ റിഗ്രറ്റ് ചെയ്തിട്ടില്ല. ലാസ്റ്റ് മൊമെന്റ് കൈവിട്ടു പോയ സിനിമകളുണ്ടോ? പറഞ്ഞു വന്ന് എന്നിട്ട് അവസാനം കയ്യിൽ നിന്ന് പോയ സിനിമകൾ എല്ലാ സിനിമയ്ക്ക് അതിൻ്റെ ഒരു വിധി ഉണ്ടെന്നല്ലേ പറയാ. പൊതുവേ നമ്മള് ആക്ടേഴ്സ് ആവുക എന്ന് പറയുന്ന അത്ര എളുപ്പമുള്ള കാര്യമല്ല. നമ്മുടെ സംവിധായകരോട് ചാൻസ് ചോദിച്ചുകൊണ്ടേ ഇരിക്കണം എന്ന് പറയാറുണ്ട്. ചിലർക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ട്. അതെ, ഷാഹീൻ എങ്ങനെയുള്ള ആളാണ്? എനിക്ക് അത് വളരെ ബുദ്ധിമുട്ടുള്ള ആളാണ്. കാര്യം ഇവര് സിനിമയുടെ ലൈം ലൈറ്റിൽ നിൽക്കുന്ന ഡയറക്ടേഴ്സ് മാത്രമല്ല, എൻ്റെ ഫാദറിൻ്റെ കൊലീഗ്സ് ആണ്, എൻ്റെ ഫാദറിൻ്റെ ഫ്രണ്ട്സ് ആണ് ഇവർ. അതാണ് എനിക്ക് കൂടുതൽ ബുദ്ധിമുട്ട്. അപ്പോൾ ഞങ്ങളായിട്ട് ഇത്ര അടുപ്പമുള്ള ആളുകളാണ്. അപ്പോൾ അവരോട് ചെന്ന് ഞാൻ ഇങ്ങനെ ചോദിക്കാൻ പറഞ്ഞാൽ, ഞങ്ങൾക്ക് രണ്ടുപേർക്കും അത് അൺകംഫർട്ടബിൾ ആണ്. അവർക്ക് തരാൻ പറ്റാത്തതിലുള്ള വിഷമമുണ്ടാവും, ഞാൻ ചോദിക്കുന്നതിൽ എൻ്റെ ബുദ്ധിമുട്ടും ഉണ്ടാവും. വാപ്പച്ചോട് പറഞ്ഞിട്ടുണ്ടോ, വാപ്പച്ചോ ഒന്ന് പറ അവരോട് ഇന്ന ആളോട് പറ എന്ന് എപ്പോഴെങ്കിലും പറഞ്ഞു? ഇല്ല, ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല. ഇതുവരെ ഞാൻ അങ്ങനെ സംസാരിച്ചു അതിനെ കുറിച്ച് പറഞ്ഞു. വാപ്സി അങ്ങനെ ഞാൻ പറഞ്ഞാൽ തന്നെ എന്നെ അങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ സാധ്യത ഇല്ലാത്ത ഒരാളാണ്. ആ കാര്യം വാപ്സി പറഞ്ഞു, വാപ്സിനെ അങ്ങനെ ആരും സപ്പോർട്ട് ചെയ്തിട്ടില്ല, വാപ്സിയെ റെക്കമെൻഡ് ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഇന്റർവ്യൂ കണ്ടപ്പോഴത്തേക്ക് ഞാൻ അതിൽ കേട്ടിരുന്നു, അതായത് ആസിഫ് അലിയെ പോലെ ആകണമെന്നാണ് വാപ്സി പറഞ്ഞിട്ടുള്ളത്. ഇപ്പോഴും ആസിഫ് അലി സ്കൂളിലാണോ, സ്കൂൾ ഓഫ് ആക്ടിംഗിലാണോ നിൽക്കുന്നത്? അതെ, കാര്യം ഞാൻ അതുവരെ എത്തിയിട്ടില്ല. ഞാൻ ആസിഫ് കാട് വാപ്സി പറഞ്ഞത്
ആസിഫ് ക ഓഫ് ക്യാമറ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു അതേപോലെ ഓൺ ക്യാമറ എക്സ്പ്രസ് ചെയ്യാൻ പറ്റാറുണ്ട്. അത് കഴിയണം എന്നാണ് പറയാം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ക്യാമറയിൽ വരുമ്പോൾ കുറച്ചും കൂടി റിജിഡ് ആകും, കുറച്ചും കൂടി കോൺഷ്യസ് ആകും. ആസിഫ് ക അങ്ങനെയില്ല, വളരെ ഫ്രീ ആയിട്ട് ബിഹേവ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ അത് അച്ചീവ് ചെയ്താലേ ചിലപ്പോൾ എനിക്ക് സ്റ്റെപ്പ് ടു ചിലപ്പോൾ പറഞ്ഞു തരുള്ളൂ. അത് ആസിഫിക്കടുത്ത് പറഞ്ഞിട്ടുണ്ടോ? ആസിഫ് അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ആസിഫ് വളരെ സർപ്രൈസ് ആയിപ്പോയി. ഞാൻ വിചാരിച്ചില്ലടാ എന്റെ പേര് പറയുന്നൊക്കെ. ലൈഫിൽ ഏറ്റവും എന്താ പറയാ സാറ്റിസ്ഫാക്ഷൻ തോന്നിയ റോൾ ഏതാണ് ഇതുവരെ ചെയ്തത്? ഇല്ല, ഞാൻ പറഞ്ഞില്ല, നമുക്ക് അങ്ങനെ തോന്നില്ല ആക്ച്വലി. കാര്യം നമ്മളെക്കാളും അറിവുള്ള ഒരാൾക്ക് അതിന്റെ കുഴപ്പം മനസ്സിലാവും. അത് ഇല്ലടാ ഇങ്ങനെ പ്രോബ്ലം, അവർ കറക്റ്റ് ആയിട്ട് പറയും. ഇപ്പൊ ഞാൻ സല്യൂട്ട് എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചു. അപ്പോൾ ആ സിനിമ OTT പ്ലാറ്റ്ഫോമിൽ ഉച്ചയ്ക്കാണ് വന്നത്. അപ്പോൾ ഒരു 6 PM ഒക്കെ ആയപ്പോഴേക്കും ഇതിന്റെ ഓൺലൈൻ റിവ്യൂ ചെയ്യുന്ന ഒരാൾ എൻ്റെ വളരെ അടുത്ത ഫ്രണ്ടും കൂടി, അദ്ദേഹം ചോദിച്ചു ഈ ഇന്നൊരു വേർഡ് പ്രൊനൗൺസ് ചെയ്യാൻ പ്രയാസം ഉണ്ടായിരുന്നു. സത്യമാണ്, ഞാൻ ഷൂട്ട് എനിക്ക് ഇന്ന് ആ ഒരു വേർഡ് ഞാൻ പറഞ്ഞപ്പോൾ അത് പറയുന്ന സമയത്ത് ആർട്ടിഫിഷ്യലായിരുന്നു, അല്ലെങ്കിൽ അത് അത്ര നാച്ചുറലായിട്ട് തോന്നിയില്ല. സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നി ആൾ നോട്ട് ചെയ്തിട്ട് ചോദിച്ചു. ഇങ്ങനെ അത് പ്രയാസമായിരുന്നു. ഞാൻ പ്രയാസമായിരുന്നു. എനിക്ക് അത് ഓർമ്മയില്ല, ഓർമ്മയില്ല, ഇല്ല. അതൊരു അത് ആ ഡയലോഗിന്റെ ഭാഗമായിട്ട് ഒരു പ്രത്യേക വേർഡാണ് അത്. സല്യൂട്ടിൽ അഭിനയിച്ചുകൊണ്ട് ഡിക്യുവിനെ കുറിച്ച് എങ്ങനെ ചോദിക്കാതിരിക്കുക? ഡിക്യുവിനെ കുറിച്ച് എന്തായാലും ഓർമ്മ ഷെയർ ചെയ്യാനുള്ള ഒന്നാമത് ഡിക്യുടെ പ്രൊഡക്ഷനും കൂടെയാണല്ലോ. സോ ആ സെറ്റിലുള്ള മറ്റ് ആക്ടേഴ്സ് എല്ലാവർക്കും DQ-ന് കിട്ടുന്ന അതേ ഫെസിലിറ്റി കിട്ടണമെന്ന് നിർബന്ധമുള്ള ആളാണ്. എല്ലാവർക്കും ഇപ്പം എന്താ പറയുക, എല്ലാവരും ഒരുമിച്ചിരിക്കണമെന്ന്, എല്ലാവർക്കും കാരവൻ വേണമെന്നും, ബെസ്റ്റ് സർവീസ് എല്ലാവർക്കും കിട്ടണമെന്ന് നിർബന്ധമുള്ള ആളാണ് DQ. പിന്നെ വളരെ സപ്പോർട്ട് വേണം, വളരെ സിമ്പിളായ ആളാണ്. നമ്മൾ ഇപ്പം മനോജേട്ടനായിരുന്നു ശരിക്കും ആ സിനിമയിൽ ഷൂട്ടിൽ സ്റ്റാർ. മനോജേട്ടൻ്റെ കഥകൾ കേൾക്കാനാണ് ഞങ്ങൾ എല്ലാവരും ഇരിക്കുക. അപ്പോൾ അതിലെല്ലാം DQ ഉണ്ടാവും. മനോജേട്ടൻ ഓരോരോ പഴയ സിനിമ കഥകളൊക്കെ പറഞ്ഞുതരും. അപ്പം നല്ല ടൈമായിരുന്നു. മാഹി സിനിമ ചെയ്തതിനിടയ്ക്ക് സംഭവിച്ച ഒരു മണ്ടത്തരം ഷെയർ ചെയ്യാവും? അത്ര ഫസ്റ്റ് ഡേ ഓഫ് ഷൂട്ട്. അപ്പോൾ അന്ന് ഇപ്പം ഇന്നും എനിക്ക് നോമ്പാണ്, റമദാൻ മാസമാണല്ലോ. അന്നും റമദാൻ മാസമായിരുന്നത്. അപ്പോൾ നോമ്പ് തുറന്നിട്ടില്ല. ഈ നോമ്പ് തുറക്കണേൻ്റെ അവസാനമൊക്കെ ആയപ്പോൾ നമ്മൾ ഇത്തിരി ഒരു അജിറ്റേറ്റഡ് ആയിരിക്കും. നോമ്പ് തുറക്കണല്ലോ, ഇത്തിരി ഒരു നിൽക്കും. അപ്പോൾ ഞാൻ അവിടെ എൻ്റെ ഷോട്ട് എടുക്കാൻ പോവുകയാണ്. അപ്പോൾ ആ സമയത്ത് അതൊരു പാർക്കിലായിരുന്നു. അപ്പോൾ ഒരാൾ വന്നിട്ട് ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്ന് ചോദിച്ചു. ഒന്ന് ഫോട്ടോ എടുത്തു. അപ്പോൾ ഈ സെൽഫി എടുക്കാൻ കുറച്ച് ടൈം എടുക്കുമല്ലോ. അപ്പോൾ ഇതിൽ തന്നെ ഞാൻ ഇത്ര ഇറിറ്റേറ്റഡ് ആയി. പക്ഷെ ഒന്നും പറഞ്ഞില്ല. അപ്പോൾ എൻ്റെ മുഖം വല്ലാതെ മാറി. വളരെ വെറുതെ ഇരിക്കണം. അപ്പോൾ അയാൾ കപ്പൽ ടീ കഴിച്ചുകൊണ്ടിരിക്കും. കുറച്ച് കപ്പൽ ടീ വരട്ടെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, നോമ്പാണെന്ന് പറഞ്ഞു. അതിൽ അയാൾ വല്ലാണ്ടായി. അയാൾ അയാൾ സോറി കേട്ടോ എന്നൊക്കെ പറഞ്ഞു. അയാൾ ആകെ ഡൗൺ ആയിട്ട് പിന്നെ അങ്ങോട്ട് പോയി. അതാണ് ആകെ ഒരു ഓർമ്മയിലുള്ള ഒരു കാര്യമല്ലേ. അപ്പോൾ ഏതായാലും മാഹി സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ പുറത്തേക്ക് വരുമ്പോൾ പേടിയുണ്ടോ? പേടി ഒരു രീതിയിൽ അതെ. കാര്യം ഇപ്പോൾ ഈ OTTയുടെ മാസീവ് ഇൻഫ്ലുവൻസ് കാരണം ഈ സിനിമ എത്ര പേര് കാണാൻ വരുന്നുള്ളത് ഒരു ഡൗട്ട്ഫുള്ളായ കാര്യമാണ്. കാര്യം കൊറോണ പാൻഡമിക് ഓഡിയൻസിൻ്റെ റഷ്, ഞാൻ പറയുന്നത് ഒരു ഫാൻസ് പടം അല്ലെങ്കിൽ ഒരു മേജർ സൂപ്പർ സ്റ്റാറിൻ്റെ പടം ആണെങ്കിൽ നല്ല ഹൗസ്ഫുൾ ആയിട്ട് പോകും. ഒരു ചെറിയ പടമാകുമ്പോൾ എത്ര ആൾക്കാർ കയറും എനിക്കൊരു ചെറിയ പേടിയുണ്ട്, അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏതായാലും മാഹിക്ക് എല്ലാവിധ ആശംസകളും, മികച്ച പടമായിട്ട് നല്ല റെസ്പോൺസ് കിട്ടട്ടെ, ഒരുപാട് ആളുകൾ തിയേറ്ററുകളിലേക്ക് എത്തട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു മീന. താങ്ക് യു. എഞ്ചിനീയറിംഗുകാർക്ക് എൻട്രിയിൽ ടെക്നിക്കൽ കോഴ്സുകളുമുണ്ട്.